Hallelujah. Hallelujah. I greet you all in the name of the Lord Jesus Christ this morning. ഈ രാവിലെ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. What a joy and a privilege it is for us to come in God's presence to worship his holy name. അവന്റെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് അവന്റെ സന്നിധിയിൽ കൂടി വരുന്നത് എത്ര വലിയ സന്തോഷവും എത്ര വലിയ പദവിയുമാണ്. The weekly sabayam continues on and only God knows how long this will continue on in the future. വീട്ടിലെ സഭായോഗം തുടർമാനമായി നടന്നു വരികയാണ്. ഭാവിയിൽ എത്ര നാൾ ഇങ്ങനെ തുടർന്നു പോകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. One thing we know that this has been a blessing for many many people around the world. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ലോകമെമ്പാടുമുള്ള അനേകം ആയിരങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തുടരുകയാണ്. That was the purpose of this worship service. ഈ ആരാധനാ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശവും അതുതന്നെയാണ്. COVID wanted to destroy the worship. But Powervision decided to take the worship into the homes of the people. COVID aaradhana illadaakkuvan shramichappol Powervision ningalude veedukalilekku aaradhanaye kondu varigiyirunnu. Amen. Amen. And many people, mostly the older people who could not go for worship to the churches, were blessed by this ministry. Daralam aalukal pratheeji praayam ullavarku aaradhana aalayangalil pogan kaiyada vannappol avarku idu oru anugrahamayi thirunnu. Hallelujah. Hallelujah. Amen. Amen. We pray and believe God for miracles in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Already you have heard three men of God preach from God's word. ഇപ്പോൾ തന്നെ മൂന്ന് ദൈവവൃത്തിന്മാർ ദൈവവചനം നമ്മോട് പങ്കുവെച്ചു കഴിഞ്ഞു. And a wonderful choir was leading us in an amazing place of worship. അനുഗ്രഹിക്കപ്പെട്ട കോയർ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ സംഘത്തിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Amen. And we have been being blessed by all these things happening in our midst today. ഇന്നാ നമ്മുടെ മധ്യ നടക്കുന്ന ഈ ശുശ്രൂഷകളോട് എല്ലാം നാം അനുഗ്രഹിക്കപ്പെട്ടു വരികയാണ്. Amen. Amen. For some reason I was able to come to Kerala. I'm here in the studio and being able to speak this message alive to bring it into your homes. എനിക്ക് ചില കാരണങ്ങളാൽ കേരളത്തിൽ വരുവാൻ ഇടയായി ഈ സ്റ്റുഡിയോയിൽ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കാനും ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. There are several people who are here in the studio. God bless you for coming and being with us. ഇവിടെ സ്റ്റുഡിയോയിൽ അനേകം ആളുകൾ ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I pray that this will be a blessing in your life. ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. Today I'm going to take a portion, a message that is very familiar from us, and I want to share some of the spiritual thoughts from this portion. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും ചില ആത്മീയ ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. And we're going to read from Matthew's Gospel chapter 13. We're going to read from verse 3-9. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 11 വരെ 9 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. And to save time I am going to request Pastor Ajish to read this in Malayalam, and I want you to listen to the word so that we can together meditate on this God's word. മത്തായി സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 9 വരെ അവൻ അവരോട് പലതും ഉപമകളാൽ പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി, വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. The Bible says that Jesus was preaching to the people through parables. ഏത് പുസ്തകം പറയുന്നു, യേശുക്രിസ്തു ജനത്തോട് ഉപമകളിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. Even in this chapter 13, Jesus spoke 7 different parables to the people. ഇവിടെ ഈ 13-ാം അധ്യായത്തിൽ ജനത്തോട് 7 വ്യത്യസ്ത ഉപമകളിലൂടെ യേശു സംസാരിച്ചു. And every parable was talking about the kingdom of God. ഈ ഓരോ ഉപമകളും ദൈവരാജ്യത്തെക്കുറിച്ചാണ് അവരോട് സംസാരിച്ചത്. Amen. Amen. If we read this in the word that Jesus did not speak anything without the parables. നമ്മൾ ഇവിടെ വായിക്കുന്നത് യേശു ഉപമകൾ കൂടാതെ അവരോടൊന്നും സംസാരിച്ചില്ല എന്നാണ്. Why he was using parables? എന്താണ് യേശു ഉപമകൾ ഉപയോഗിച്ചത്? Because he was talking about the mysteries of God. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളാണ് യേശു സംസാരിച്ചത്. He was talking about the heavenly things. അവൻ സ്വർഗീയ കാര്യങ്ങളാണ് ജനത്തോട് പങ്കുവെച്ചത്. Difficult for the human minds to understand. മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുവാൻ പ്രയാസമേറിയ കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. So he chose to bring it down
to the place where we all can understand easily. ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന തലത്തിലേക്ക് അത് കൊണ്ടുവരികയാണ് യേശു ഉപമകളിലൂടെ ചെയ്തത. Parable means stories. ഇവിടെ ഉപമകൾ എന്ന് പറഞ്ഞാൽ കഥകളാണ്. A story that a normal person can relate to. It's not like some myth somewhere, but something that we can understand. സാധാരണക്കാരന് മനസ്സിലാകാത്ത നിഗൂഢമായ കാര്യങ്ങളല്ല, ഒരു സാധാരണക്കാരൻ ലളിതമായി മനസ്സിലാക്കുവാൻ പറ്റുന്ന കഥകളാണ് ഉപമകൾ എന്ന് പറയുന്നത്. Because he was not speaking to the elite intellectual people, he was speaking to people like you and me. സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ വളരെ ശ്രേഷ്ഠരായ ആളുകളോടല്ല യേശു സംസാരിച്ചത്, നമ്മളെ പോലുള്ള സാധാരണക്കാരോടാണ് സംസാരിച്ചത്. For us to understand, these mysteries should be brought down to the level of our understanding. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതിനാ ഈ ദൈവീയ മർമ്മങ്ങൾ നമ്മുടെ തലത്തിലേക്ക് അതിനെ ലളിതമാക്കി കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. Amen. Amen. He kept on speaking with parables. അതുകൊണ്ട് അവൻ ഉപമകളിലൂടെ അവരോട് തുടർമാനമായി സംസാരിച്ചു. And I'm so amazed that even after he spoke through parables, even his disciples sometimes found it difficult to understand. ഇവൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് യേശു ഉപമകളിലൂടെ സംസാരിച്ചിട്ട് പോലും ശിഷ്യന്മാർക്ക് പോലും ചിലപ്പോൾ അത് മനസ്സിലാകുവാൻ പ്രയാസമുള്ളതായി തോന്നി. He says, I have made it so simple for you, and even then you are asking, tell us the meaning of this parable. യേശു അത് അവർക്ക് മനസ്സിലാകേണ്ടതിന് അത്ര ലളിതമാക്കിയിട്ട് പോലും അവർ ചോദിക്കുകയാണ്, നീ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്? So sometimes I wonder, if he did not use the parables, anything that he said, none of us would have understood. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് യേശു ഉപമകൾ പോലും ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ യേശു പറഞ്ഞ ഒന്നും അവർക്ക് മനസ്സിലാകാതെ പോയേനെ. Because even parables are sometimes becoming too hard for us to understand. കാരണം ഉപമകൾ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതായി ചിലപ്പോൾ തോന്നുകയാണ്. Amen. Amen. Amazing parables in this chapter. ഈ അധ്യായത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഉപമകൾ യേശു ഉപയോഗിച്ചിട്ടുണ്ട്. I have preached once about the purchase of the most precious pearl. In the Bible, ഞാൻ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ നിധി അത് വാങ്ങുന്നതിനെ കുറിച്ച് ഉപമ ഞാൻ പങ്കുവെച്ചിരുന്നു. Amazing stories. അതൊരു അത്ഭുതകരമായ ഉപമയാണ്. Everything points towards the kingdom of God. അതിലെ എല്ലാം ദൈവരാജ്യത്തെ സൂചിപ്പിച്ചാണ് പ്രതിപാദിക്കുന്നത്. And in the beginning of all these seven parables, here he goes talking about a sower sowing the seeds. ഇവിടെ ഈ അധ്യായത്തിലെ ഏഴ് ഉപമകളിൽ ആദ്യത്തെ ഉപമയായി ഒരു വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുന്ന കഥയാണ് യേശു പങ്കുവെക്കുന്നത്. Amen. And there are four different kind of grounds on which the seed fell. ഇവിടെ ഈ വിത്ത് വീണ നാല് വ്യത്യസ്ത നിലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. Amen. Amen. And he says these seeds response was based on the different grounds. യേശു പറയുന്നത് ഈ വിത്ത് വീണ നിലങ്ങളെ ആസ്പദമാക്കിയാണ് അതിന്റെ പ്രതികരണം ഉണ്ടായത്. We have to understand in all these different grounds the seed was the same. നമുക്കറിയണം ഈ നാല് നിലങ്ങളിലും വിത്ത് വിതയ്ക്കപ്പെട്ടതാണ്. The sower was the same. അദ്ദേഹത്തിന് ഈ നാല് നിലങ്ങളിലും വിതയ്ക്കുവാൻ പോയവനാണ്. It is not like different seeds were sown in different grounds. നാല് നിലങ്ങളിലും നാല് തരത്തിലുള്ള വിത്തുകളെല്ലാം വിതയ്ക്കുന്നവൻ വിതച്ചതാണ്. Or it was not different sower who was sowing the seeds. മറിച്ച് നാല് വ്യത്യസ്ത വിതക്കാരുമല്ല അവിടെ വിതച്ചത്. As you know that when he was explaining this parable, Jesus said the seed is the word of God and the sower is the son of man. ഇവിടെ ഉപമ വിവരിച്ചപ്പോൾ യേശു പറഞ്ഞു വിത്ത് എന്നുള്ളത് വചനമാണ്, വിതയ്ക്കുന്നവൻ ദൈവപുത്രനുമാണ്. So the problem was not based on the seed or the sower, it is based on the kind of ground that the seed fell. ഇവിടുത്തെ പ്രശ്നം വിതയ്ക്കുന്നവന്റെ പ്രശ്നമല്ല, വിത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് വിത്ത് വീണ നിലങ്ങളുടെ പ്രശ്നമാണ്. Sometimes when you read this parable, we believers think that the stony ground and the wayside ground, it talks about the unbelievers. And the good ground, it talks about me. ചിലപ്പോൾ നാം ഉപമ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാം, ഇവിടെ പറയുന്ന കല്ല് നിറഞ്ഞ മുള്ളു നിറഞ്ഞ നിലങ്ങളൊക്കെ അല്ലെങ്കിൽ വഴിയേരികയൊക്കെ അവിശ്വാസികളും നല്ല നിലമെന്ന് പറയുന്നത് വിശ്വാസികളുമാണ്. No. All these four grounds talks about you and me. അല്ല, അങ്ങനെയല്ല, ഈ നാല് വ്യത്യസ്ത നിലങ്ങളും നമ്മളെ കുറിച്ചാണ് പറയുന്നത്. I am preaching this word today. ഞാൻ ഇന്ന് ഈ വചനമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. There are some dear brothers and sisters are in the studio itself. ഇവിടെ സ്റ്റുഡിയോയിൽ തന്നെ ചില സഹോദരി സഹോദരന്മാർ വന്നിട്ടുണ്ട്. Group of people who come to the church, sit there and listen to the word of God. ഒരു കൂട്ടം ആളുകൾ സഭയിൽ വരുന്നു, അവിടെ ഇരിക്കുന്നു, വചനം ശ്രദ്ധയോടെ കേൾക്കുന്നു. Amen. Amen. Jesus said the son of man is sowing the seed. ഇവിടെ യേശു പറഞ്ഞു ദൈവപുത്രൻ വചനം വിതയ്ക്കുന്നു. In other words, the best preacher in the world. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികൻ. You cannot find anybody. And after all this, ഇതിനെല്ലാം ശേഷം
What is happening? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? Suddenly one group become the people on the wayside. ഇവിടെ ഒരു കൂട്ടം ആളുകൾ വഴിയരികിലുള്ള ആളുകളായി മാറ്റപ്പെടുന്നു. What happens? എന്താ സംഭവിച്ചു? The seed was sown. അവിടെ വിത്ത് വിതച്ചു. And we see that before the seed could even touch the ground, the birds have taken it away. அது முளைச்சு வளர்ந்து வന്നപ്പോൾ തന്നെ பறவைகൾ வந்து அதினை తిന്നു കളഞ്ഞു. That happens to many people in the church. அது சபையிலுள்ள अनेक ആളുകളെ കുറിച്ചാണ് പറയുന്നത്. Meeting finishes. യോഗം കഴിയുന്നു. You go from here. നിങ്ങൾ അവിടെന്ന് പോകുന്നു. You have no idea what was being preached. അവിടെ എന്തു പ്രസംഗിച്ചു എന്ന് പിന്നെ നിങ്ങൾക്ക് ഓർമ്മയേ ഇല്ല. You have no idea what was the meaning of the message. ആ കേട്ട സന്ദേശത്തിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് അല്പം പോലും മനസ്സിലായിട്ടില്ല. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? You are like the wayside ground. നിങ്ങൾ റോഡരികിലുള്ള ആളുകളെ പോലെയാണ്. The birds, Jesus said, the devil, the enemy picks it up, takes it away from you. ഇവിടെ പക്ഷികൾക്ക് സമാനമായ ശത്രു അല്ലെങ്കിൽ പിശാച് കേട്ട വചനം അപ്പോൾ തന്നെ എടുത്തു മാറ്റുകയാണ്. ആമേൻ. ആമേൻ. Wayside people. അത് വഴിയരികിലുള്ള ആളുകൾക്ക് സമാനമാണ്. That's number 1. അത് ഒന്നാമത്തേതാണ്. Then we come to the second ground. രണ്ടാമത്തെ നിലത്തെക്കുറിച്ച് പറയാം. And the second ground talks about the rocky place. അത് പാറസ്ഥലത്തെ എന്നാണ് പറയുന്നത്. And the rocky place has got some mud on the top of the rock. ഈ പാറസ്ഥലത്തെ അതിന്റെ ഉപരിതലത്തിൽ അല്പം മണ്ണുണ്ട്. And we have seen, you know, the weeds grow on the rock. അവിടെ ചില വിത്തുകളൊക്കെ അല്ലെങ്കിൽ ഈ ഗോതമ്പൊക്കെ മുളച്ചു വരുന്നത് നമുക്ക് കാണാറുണ്ട്. So we see when you throw the seed on the rocky ground, നിങ്ങൾ പാറസ്ഥലത്തെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ, wherever it has got some soil, എവിടെയെങ്കിലും അല്പം മണ്ണുണ്ടെങ്കിൽ, the seed will fall in that place, അവിടെ ഈ വിത്ത് വീണു കഴിഞ്ഞാൽ, and it will germinate immediately. അത് വളരെ പെട്ടെന്ന് തന്നെ മുളച്ചു പുറത്തു വരും. Amen. Amen. But the only problem is there is no depth in that ground. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന് ആഴമില്ല എന്നതാണ്. So it cannot take root inside because there is not much mud underneath. അവിടെ ആഴത്തിൽ മണ്ണില്ലാത്തതുകൊണ്ട് തന്നെ ഈ വിത്തിന് ആഴത്തിലേക്ക് വേര് ഊതുവാൻ കഴിയാതെ വരുന്നു. But it grows quickly. പക്ഷേ പെട്ടെന്ന് വളരുകയാണ്. And it seems like this is a great ground. This is going to grow so well. ആദ്യം കണ്ടാൽ തോന്നും ഇതൊരു വലിയ ഗ്രൗണ്ട് ആണ്, ഇവിടെ നിന്ന് ഒരുപാട് വിത്തുകൾ ഉൽപാദിപ്പിക്കപ്പെടും. But what happened? പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? Because there is no depth there, there is no roots there. As it grew, the sun hits on it and it dries away. വിത്തിന് ആഴത്തിൽ ഇറങ്ങുവാൻ അതിന് മണ്ണില്ലാത്തതുകൊണ്ട് വേരില്ലാത്തതുകൊണ്ട് അല്പം കഴിയുമ്പോൾ ഉണങ്ങി പോകുകയാണ്. We have seen people like that in the church. സഭയിൽ അനേകം ആളുകളും ആ ഗണത്തിൽ പെടുന്നു വരുമാണ്. They hear some message, they get so excited. അവർ സന്ദേശം കേൾക്കുമ്പോൾ വളരെ ആവേശമുണ്ടാകും. They say, I am going to live like this. അവർ പറയും ഈ സന്ദേശം പോലെ ഞാൻ പ്രസംഗം ഞാൻ ജീവിക്കുവാൻ സമർപ്പിക്കുന്നു. I am going to commit my life to the Lord. ഞാൻ ദൈവത്തിനായി പൂർണ്ണമായും സമർപ്പണം ചെയ്യുന്നു. I am going to throw away all the things that are not pleasing before God. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത എല്ലാം ഞാൻ വിട്ടു ഉപേക്ഷിക്കാൻ പോവുകയാണ്. Oh, you see them all excited. നീ അവരുടെ ആവേശം നിങ്ങൾ കാണണം. The only problem is there is no depth because underneath is a rock. എന്നാൽ പിന്നെ പ്രശ്നം എന്താണ്? ആഴമില്ല, അടിയിൽ മുഴുവൻ പാറയാണെന്നതാണ് പ്രശ്നം. And the sun shines on it. സൂര്യപ്രകാശം അതിന്മേൽ വരുമ്പോൾ, and it dries. ഇത് ഉണങ്ങുവാൻ തുടങ്ങും. We know those kind of people. നമുക്കറിയാം അങ്ങനെയുള്ള ആളുകളുണ്ട്. Their excitement stays only for 2-3 weeks. അവരുടെ ആശ്ചര്യവും ആവേശവും 2-3 ആഴ്ചകളെ നിൽക്കുകയുള്ളൂ. Now they are not even coming to church. അവർ സഭയിൽ വരുമ്പോൾ, and they are almost backslidden. പിന്നെ അവർ പിന്മാറ്റത്തിലോട്ട് പോകും. What happened? എന്ത് സംഭവിച്ചു? Because the seed was good but it fell on the rocky ground. നല്ല വിത്തായിരുന്നു, പക്ഷെ വീണത് പാറ സ്ഥലത്തായി പോയി. Because of that, അതുകൊണ്ട് it could not withstand the heat of the sun. സൂര്യന്റെ പ്രകാശത്തെ അതിജീവിക്കുവാൻ അതിന് കഴിയാതെ പോയി. My dear friends, you should know the sun will shine on all the four grounds. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ നിലങ്ങളിലും സൂര്യന്റെ പ്രകാശം അടിക്കുക തന്നെ ചെയ്യും. Sun is not selective, looking for the stony ground. So let me shine on that ground. No, sun suryan edengilum pratheeka sthalam nokki allengil paara sthalam nokki alla thante prakasham choriyunnu. The heat is over every ground. Suryante chooda ella nilangalilum undagum. But for you to withstand the heat of the sun, you should be deep rooted so that you can stand and still continue growing. Suryante choodine adijeevikkuvan aalathil veeru unnanam angengilum maatrame nivirennu ninnu valariyuvan sadhikkiyullu. Amen. Amen. But what happened? Endana sambhavikkunnathu? Because of the lack of depth, the sun dried it out.
ആഴമില്ലാത്തതുകൊണ്ട് സൂര്യന്റെ ചൂടടിച്ച് ഇത് ഉരുണ്ട് ഇത് വണങ്ങി പോവുകയാണ്. I wanted to know these things are happening inside this one church. നിങ്ങൾ മനസ്സിലാക്കണം, സഭയ്ക്കുള്ളിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. 4 different group of people. നാല് വ്യത്യസ്ത ഗണത്തിൽപ്പെടുന്ന ആളുകൾ. The first one lost it from the beginning. The birds have taken it away. ഒന്നാമത്തെ കൂട്ടം ആളുകൾ ആരംഭത്തിൽ തന്നെ വചനം നഷ്ടപ്പെട്ടു പോകുന്നവർ പർവ്വതം വന്ന് എടുത്തു കളയുകയാണ്. They don't even remember what was preached. അവർ കേട്ടത് ഓർക്കുക പോലും ചെയ്യാത്ത ആളുകളാണ്. They don't remember what who the preacher was. ആര് പ്രസംഗിച്ചെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. Why? എന്തുകൊണ്ട്? Because the seed could not even get into the ground. കാരണം ആ നിലത്തിലേക്ക് ആ വിത്ത് എത്തുന്നു പോലും ഇല്ലാതെ അവസ്ഥയാണ്. The enemy has taken it away. അത് ശത്രു വന്ന് എടുത്തു മാറ്റുകയാണ്. And now we talk about the stony ground, the same old story. രണ്ടാമത് നാം പങ്കുവെച്ചത് പാറസ്ഥലമാണ്, ഇതേപോലെയുള്ള സംഭവമാണ് അവിടെ സംഭവിക്കുന്നത്. But today I want to talk to you about the third and the fourth. ഇന്ന് ഞാൻ ഉന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്നും നാലും വ്യത്യസ്തമായ നിലങ്ങളെ കുറിച്ചാണ്. Amen. Amen. Third and the fourth ground. മൂന്നാമത്തെ നിലവും നാലാമത്തെ നിലവും. What is the difference between the third and the fourth ground? ഈ മൂന്നാമത്തെ നിലവും നാലാമത്തെ നിലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Let me begin with the similarity before I talk about the contrast. അതിന്റെ വ്യത്യാസങ്ങൾ പറയുന്ന മുൻപ് അത് ഏതൊക്കെ നിലയിൽ ഒരുപോലെയാണെന്ന് ഞാൻ പറയട്ടെ. You and I will be so amazed that the third and the fourth ground are the same. Good ground. നാമ നമ്മ പെട്ടെന്ന് നമുക്ക് തോന്നും നിങ്ങളും ഞാനും ഈ മൂന്നാമത്തെ നിലം പോലെ നല്ല നിലമാണെന്ന് പെട്ടെന്ന് തോന്നാം. That is true. The third and the fourth ground is the same. It is a good ground. നമുക്ക് തോന്നാം ഈ മൂന്നാമത്തും നാലാമത്തും ശരിയാണ് നല്ല നിലം തന്നെയാണ്. But why it became the third and the fourth ground? പക്ഷേ എന്താണ് ഇത് രണ്ടും രണ്ടായി ഒന്ന് മൂന്നും ഒന്ന് നാലുമായി കാണിച്ചിരിക്കുന്നത്? Why was it separated to two different grounds? ഇത് എന്തുകൊണ്ടാണ് ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത നിലങ്ങളായി വിഭാഗിച്ചിരിക്കുന്നത്? The problem is not the ground. ഇത് പ്രശ്നം നിലത്തിന്റെ പ്രശ്നമല്ല. The ground is fertile, it is good, it is ready to take the seed. നിലം ഫലഭൂയിഷ്ഠമാണ്, വിത്തിനെ സ്വീകരിക്കുവാൻ ഒരുക്കപ്പെട്ടതുമാണ്. But the problem with the third ground, മൂന്നാമത്തെ നിലത്തിന്റെ പ്രശ്നം എന്നത്, as the seed fell down, അവിടെ വിത്ത് വീണ ഉടനെ, and they as the seed started to germinate, ഇവിടെ വിത്ത് വളരുവാൻ തുടങ്ങിയ ഉടനെ തന്നെ, we read like this, നാം ഇങ്ങനെ വായിക്കുന്നു, and the thorns also grew with it. വിത്ത് വളരുമ്പോൾ തന്നെ മുള്ളും അതിന്റെ കൂടെ വളരുവാൻ തുടങ്ങി. Amen. Amen. When the seed was sown, there was no thorns there. വിത്ത് വിതച്ചപ്പോൾ അവിടെ മുള്ളുകളൊന്നും ഇല്ലായിരുന്നു. But the thorns grew with the seed. എന്നാൽ ഇവിടെ മുത്ത് ഇവിടെ വിത്തിനോട് കൂടെ മുള്ളുകളും കൂടെ വളരുകയാണ്. And Jesus said about another parable where the sower was sowing and in the ground the good seed was growing and the tares were growing with it. യേശു മറ്റൊരു ഉപമയിൽ പറഞ്ഞു നല്ല നിലത്ത് വിത്ത് മുളച്ച് വളരുമ്പോൾ തന്നെ അവിടെ കളയും കൂടെ കൂടെ വളർന്നു വരികയാണ്. And the problem with the tares it grows faster than the seed. ഈ കളയുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിത്ത് വളരുന്നതിനേക്കാൾ അതിവേഗത്തിൽ കള വളരും. The problem with the thorn is grows faster than the seed. ഇവിടെ മുള്ളിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിത്തിനേക്കാൾ വേഗത്തിൽ ഈ മുള്ള് വളരുകയാണ്. And the seed is germinating and it is growing slowly, getting ready to grow and becoming a plant so that it can give the yield in the harvest. ഇവിടെ വിത്ത് സാവധാനത്തിൽ വളർന്നു വളർന്നു സസ്യമായി ഫലഭൂയിഷ്ഠിയുള്ള ഒരു സസ്യമായി മാറുവാനുള്ള ശ്രമത്തിലാണ്. Amen. So that's a plan. But the thorns grew faster and stronger than the seed. പക്ഷേ മുള്ള് അതിനേക്കാൾ വേഗത്തിൽ വളർന്നു വളർന്നു അതിനെ അതിജീവിക്കുകയാണ്. And suddenly the seed, the little saplings are facing a problem because the thorns are already there. ഇവിടെ വളർന്നു മുളച്ചു വളർന്നു വരുന്ന വിത്തിനെ ഇനി മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, കാരണം ഇതിനെ ചുറ്റി വരുന്ന മുള്ളാണ് ചുറ്റുപാടും. Amen. And the Bible says it choked the seed. ഇവിടെ പറയുന്നത് ആ മുള്ള ഈ വിത്തിനെ ഞെരുക്കി കളഞ്ഞു. Because the thorns came against the seed. കാരണം ഇതിനെ ഈ വിത്തിന്റെ വളർച്ചയ്ക്ക് എതിരായിട്ടാണ് ഈ മുള്ള വളർന്നു വരുന്നത്. And it destroyed the growth of the seed. അത് ആ വിത്തിനെയും അതിന്റെ ഫലത്തെയും നശിപ്പിച്ചു കളഞ്ഞു. And the thorns separated the good ground, the fourth ground, and made it to the third ground. നാലാമത്തെ നിലത്തിന്റെ പ്രത്യേകത അത് നല്ല നിലമാകാൻ കാരണം അവിടെ നിന്നും ഈ മുള്ളുകൾ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. Amen. Amen. And then the fourth land. ഇവിടെ നാലാമത്തെ നിലം നോക്കാം. And it says the good ground. അതിനെ നല്ല നിലം എന്നാണ് പേര് വിളിക്കുന്നത്. No thorns. അവിടെ മുള്ളുകളില്ല. No tares. അവിടെ കളകളില്ല. And there it grew ready for the harvest. അത് വളർന്ന് അത് വിളവെടുപ്പിന് ഭാഗമായി. And it gave forth the fruit of 30-fold, 60-fold,
and hundredfold. ഇവിടെ 60 30 100 മേനി വിളവ് നൽകുന്ന ഫലഭൂയിഷ്ടിയുള്ള നിലമായി ഇത് മാറി. Amen. Amen. So I'm going to talk to you a little bit about the third ground before I'll come to the fourth ground. ഈ മൂന്നാമത്തെ നിലത്തെ കുറിച്ച് അല്പം കൂടി പറഞ്ഞ ശേഷം നമുക്ക് നാലാമത്തെ നിലത്തിലേക്ക് വരാം. Because even in the fourth ground we have some problems. ഇവിടെ നാലാമത്തെ നിലത്തിൽ പോലും നമുക്ക് ചില പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. As I said earlier, after Jesus spoke this parable, the disciples comes to him and they say, couldn't understand, Lord, explain to us one more time. ആരംഭത്തിലെ പറഞ്ഞു ഈ ഇത്ര ലളിതമായ ഉപമകളൊക്കെ യേശു പറഞ്ഞിട്ട് എന്നിട്ടും ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഉപമകളിലൂടെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. Amen. He's explaining to them. അവരോട് യേശു അത് വിവരിച്ചു കൊടുക്കുകയാണ്. So now we'll come to the third ground. നമുക്ക് മൂന്നാമത്തെ നിലത്തെ ഒന്നും കൂടെ പരിശോധിക്കാം. In verse 22 we read like this. 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. And now he who received the seed among the thorns is he who hears the word and the cares of this world and the deceitfulness of riches choke the word and he becomes unfruitful. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തിന് വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകും. Here Jesus explains the meaning of thorns. ഇവിടെ മുള്ളിന്റെ അർത്ഥം എന്താണെന്ന് യേശു വിശദീകരിക്കുകയാണ്. He talks two things about the thorns. ഇവിടെ മുള്ളിനെ കുറിച്ച് യേശു രണ്ട് പ്രധാന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. He says number 1 it is the cares of this world. ഒന്ന് ഇത് ലോകത്തിന്റെ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. You are worried about this world. നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് വളരെ ചിന്തിച്ച് വശപ്പെട്ടിരിക്കുന്നു. Worried about your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു. Worried about your future. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നു. Worried about your children. നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് മക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. Worried about your job. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നു. Worried about your business. നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നു. So many cares of this world. ഇങ്ങനെ ഈ ലോകസംബന്ധമായ ധാരാളം ഭാരങ്ങൾ ഭയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. What is happening? എന്താണ് സംഭവിക്കുന്നത്? It is choking the world. ഈ ഭാരങ്ങളും വിചാരങ്ങളും എല്ലാം നിങ്ങൾ കേൾക്കുന്ന വചനത്തെ ഞെരുക്കുകയാണ്. നിങ്ങൾക്കുള്ള ആവേശത്തെ ഇത് ഞെരുക്കി ഇല്ലാതാക്കുകയാണ്. രക്ഷയുടെ സന്ദേശത്തെ ശരിക്കും ഞെക്കി കളയുകയാണ്. You want to pray? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? As you start praying, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. All these thoughts come into your mind. ഈ ചിന്തകളെല്ലാം മനസ്സിലേക്ക് ഓടി വരികയാണ്. And you get distracted in your prayer. പിന്നെ നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുകയാണ്. One thing or the other. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വരികയാണ്. What is going to happen to my job? ഓ എന്റെ ജോലിക്ക് എന്ത് സംഭവിക്കും? My boss is not happy with me. ആ എന്റെ മേലധികാരിക്ക് എന്നോട് സന്തോഷമില്ലല്ലോ. So many challenges. ഒരുപാട് വെല്ലുവിളികൾ. Every day it is choking your life. എല്ലാ ദിവസവും ഈ വെല്ലുവിളികൾ നിങ്ങളെ ഞെരുക്കുകയാണ്. You are a good ground. നിങ്ങളൊരു നല്ല നിലമാണ്. You want to live for him. നിങ്ങൾക്ക് അവനു വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. You want to glorify his name. നിങ്ങൾക്ക് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. But what happened? പക്ഷേ എന്ത് സംഭവിച്ചു? The thorns are choking you daily. ഇങ്ങനെ മുള്ളിന് സമാനമായ പ്രശ്നങ്ങൾ നിങ്ങളെ ഓരോ ദിവസവും ഞെരുക്കി ഞെരുക്കി കൊണ്ടിരിക്കുകയാണ്. Cares of this world. ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മെ ഞെരുക്കുന്നു. And the second thing. രണ്ടാമത്തെ കാര്യം എന്നത്? It is a deceitfulness of riches. ഇത് ധനത്തിന്റെ വഞ്ചനയാണ് രണ്ടാമത്തെ പ്രശ്നം. Amen. Amen. I know thousands of people who have come to the Lord, who got saved, and who became the followers of Jesus Christ. എനിക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ അനുയായികളായി തീർന്ന ആളുകൾ. And I have seen God's blessings come upon their lives. അവരുടെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. I have not come across anyone whom God has not blessed materially. ഭൗതികമായി ദൈവം അനുഗ്രഹിക്കാത്ത ആരെയും ഞാൻ കണ്ടിട്ടില്ല. It's not just a spiritual blessing. ദ ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്. I'm talking about the material blessings. ഞാൻ ഭൗതിക അനുഗ്രഹങ്ങൾ കൂടെ പറയുകയാണ്. I know people who are walking to their jobs. ആ ജോലിക്ക് നടന്നു പോകുന്ന ആളുകൾ എനിക്ക് അറിയാമായിരുന്നു. I know the people who gave their heart to the Lord. അവരുടെ ജീവിതം അവരുടെ ഹൃദയം യേശുവിനായി അവർ നൽകിയപ്പോൾ. I remember them buying the first bicycle. അവർക്ക് ആദ്യത്തെ സൈക്കിൾ കിട്ടിയത് കാര്യം എനിക്കറിയാം. പിന്നെ ഒരു മോട്ടോർ ബൈക്ക് മേടിച്ചത് എനിക്കറിയാം. പിന്നെ അവരെ സ്വന്തമായി ഒരു വീട് പണിതത് എനിക്കറിയാം. അവരുടെ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടായ കാര്യവും എനിക്കറിയാം. അവർ ആദ്യത്തെ പുതിയ കാറ് മേടിച്ചതും എനിക്കറിയാം. എന്ത് സംഭവിക്കുന്നു? ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. Let me say this first. It is nothing wrong in having money.
നിങ്ങൾ പണത്തെക്കുറിച്ച് പണമില്ലാത്തതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. Nothing wrong in having riches. ആ പണവും ധനവും ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. It is God who is giving it to you. ഇതെല്ലാം ദൈവമാണ് നിങ്ങൾക്ക് നൽകുന്നത്. The house that you have. നിങ്ങൾക്കുള്ള വീട്. The good job that you have. നിങ്ങൾക്കുള്ള നല്ല തൊഴിൽ. The car that you drive. The car that you drive. ആ നിങ്ങൾ ഓടിക്കുന്ന കാറുകൾ. It all has been given, gifted to you by God. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമായി നിങ്ങൾക്ക് ലഭിച്ചതാണ്. Why? എന്തുകൊണ്ട്? One day you open your heart to Jesus. ഒരിക്കൽ നിങ്ങൾ യേശുവിനായി ജീവിതം തുറന്നു നൽകി. Invited him to come into your life. നിങ്ങൾ അവനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. He forgave your life. അവൻ പിന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല. And he says I am going to bless you. പിന്നെ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. And I will lead you. ഞാൻ നിന്നെ മുൻപോട്ട് നയിക്കുക തന്നെ ചെയ്യും. I will guide you. ഞാൻ നിന്നെ നയിക്കും. I remember there's a lady in my church in Delhi. ഡൽഹിയിലെ എൻ്റെ സഭയിലുള്ള ഈ സ്ത്രീയെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. Her job was to carry she works with the construction people carrying the bricks and the stone. That is her job. ee sreede joli ennulladu kittada poni nadakkumbol kalligalokke kattagalokke thalai chumannu kondu pogiyirunnu. Four children. Avarku naalu makkal unda. She got saved. അവള് യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു. She is from a Hindu background. അവര് ഹിന്ദു വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവളാണ്. Amen. Amen. Hard work. അവൾ കഠിനാധ്വാനിയാ. It's not a good job for a woman. ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റിയ ജോലിയാണോ ഈ തലയിൽ ചുമക്കുന്നത്? Carrying stone and bricks and all the cement to the construction, to the masons. കല്ലുകളും കട്ടകളും സിമന്റും ഒക്കെ ചുമന്ന മേസ്ത്രിയുടെ അടുക്കൽ കൊണ്ടുകൊടുക്കുന്ന ജോലി അത് എളുപ്പമുള്ള ജോലിയാണോ? Amen. Years passed by. കാലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു. And the lady said to me one day, ഈ സഹോദരി ഒരിക്കൽ എന്നോട് പറഞ്ഞു, Pastor, I want you to come and dedicate my house I have built. പാസ്റ്ററിന്റെ വീട്ടിൽ വന്ന് ഞാൻ പണിത വീട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. So they are staying in a very congested colony. അവര് വളരെ small houses. അവര് വളരെ ഇടുക്കുമുള്ള ഒരു കോളനി സ്ഥലത്താണ് താമസിക്കുന്നത്. I said I'll be more than happy to come. അവള് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വരുന്നത് വളരെ സന്തോഷമായി ഉള്ളൂ. She said you are a big pastor but I want you to come to this poor woman's house and dedicate this. അവൾ പറഞ്ഞു അങ്ങ് ഒരു വലിയ പാസ്റ്ററാണ് ഈ എളിയ സ്ത്രീയുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. I said I'll be happy to do. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യുന്നതിൽ വളരെ സന്തോഷമായി ഉള്ളൂ. I'm thinking naan chindichada she would have built a small one room little house for herself. Naan chindichu oru muriyulla oru cheriya veed aadikkam avalku vendi aval panandirikkunnathu. And that would be a blessing. That itself is a great blessing. Adu thanne avalku labhikkavunna oru anugrahamaanennu enikku. I'm thinking even then I'll be so pleased to go there. എങ്കിലും ഞാൻ ചിന്തിച്ചു അത് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെങ്കിലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. Right at the entrance of the little street she was waiting for me. അവിടെ ആ തെരുവിന്റെ ഫ്രണ്ടിൽ തന്നെ അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. She is walking me through the street. അവൾ എന്നെ കൂട്ടിക്കൊണ്ട് ആ സ്ട്രീറ്റിലൂടെ നടന്നു മുൻപോട്ട് പോയി. I'm looking here and there looking at the small houses. ഞാൻ ഇടതും വലതുമൊക്കെ നോക്കുന്നത് അവൾ പണിത ചെറിയ വീട് ഏതാണെന്നാണ്. And I'm thinking which one is it? Which one is it? ഇതിൽ ഏതാണ് അവളുടെ വീടെന്നാണ് ഞാൻ പരതുന്നത്. I'm slowly asking is that house here? No, a little bit more. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും അവന്റെ വീട് അപ്പോൾ പറയും ഇതല്ല അല്പം കൂടി മുമ്പോട്ട് പോകണം. And I went to that place. അങ്ങനെ ഞങ്ങൾ അങ്ങ് മുമ്പോട്ട് പോയി. And she said and I can see that because they got little decoration little lights and all I knew it's a new place. ഒടുവിൽ ഞങ്ങൾ കണ്ടു ഇവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ലൈറ്റുകൾ ഒക്കെ ഇട്ട് അലങ്കരിച്ച ഒരു വീട് കണ്ടു. Amen. Amen. She said this is the place. അവൾ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ വീട്. So I stood there in front. ഞാൻ അതിന്റെ മുൻപിൽ വന്നു നിന്നു. And I looked up. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. And I'm looking up. ഞാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ്. One floor, ഒരു നിലയുണ്ട്. Two floors, രണ്ട് നിലയുണ്ട്. Three floors, മൂന്ന് നിലയുണ്ട്. Four floors, നാല് നിലയുണ്ട്. A woman was carrying the bricks for the work. ആ വീട് പണിക്ക് വേണ്ടി കല്ലുകൾ ചുമന്നു കൊണ്ടുപോയിരുന്ന ഒരു സ്ത്രീയാണ് ആ വീട്. God blessed her. ദൈവം അവളെ അനുഗ്രഹിച്ചു. Nothing wrong with having money. അതുകൊണ്ട് പണം ലഭിക്കുന്നതിൽ തെറ്റില്ല. But if you're not careful, your riches will become deceitful. It will deceive you in your life. എന്നാൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഭൗതിക നന്മകൾ നിങ്ങളെ ചതിക്കുവാനും സാധ്യതയുണ്ട്. Paul says, പൗലോസ് പറയുന്നത്, the love of money is the root cause of all evil. ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണം. Nothing wrong with the money. പണം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. But the love of money. പക്ഷേ പണത്തിനോടുള്ള സ്നേഹമാണ് പ്രശ്നം. Nothing wrong with the riches. ആ ധനം ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല. But if you are not careful, it will deceive you in your life. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നില്ലെങ്കിൽ ഈ ധനം നിങ്ങളെ വഞ്ചിപ്പാൻ സാധ്യതയുണ്ട്. What happened? എന്ത് സംഭവിക്കുന്നു? Suddenly the fourth ground will become the third ground. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ നിലമാകേണ്ട നിലം മൂന്നാമത്തെ നിലമായി മാറും. You don't have the time for God anymore.
അവിടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യത. You don't have time to pray anymore. നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. You don't have time to worship anymore. നിങ്ങൾ ആരാധിക്കാനുള്ള സമയമില്ല. You are not become a drunkard anymore. You are okay, you are still a good person. നിങ്ങൾ ഒരു മദ്യപാനിയല്ല, ഇപ്പോഴും നല്ല മനുഷ്യൻ തന്നെയാണ്. But you come to church. നിങ്ങൾ സഭയിൽ വരുന്നുണ്ട്. But there's no joy. പക്ഷേ ഒരു സന്തോഷമില്ല. There's no excitement. ഒരു ആശ്ചര്യവുമില്ല. Because the money has deceived you. കാരണം പണചിന്തകൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. I still remember the early days of my life. എന്റെ ശിശുരോ ജീവിതത്തിന്റെ ആരംഭകാലം ഞാൻ ഓർക്കുന്നുണ്ട്. When I was asking, looking for 1 rupee for myself. എനിക്ക് വേണ്ടി 1 രൂപ എങ്കിലും കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ച കാലഘട്ടം. I said to the Lord, God, give me 1 rupee so I can go by the bus. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് 1 രൂപ തന്നിരുന്നെങ്കിൽ എനിക്ക് ബസ്സിന് പോകാമായിരുന്നു. That's all I was asking. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അത് മാത്രമേ ഉള്ളൂ. And God said to me, ദൈവം എന്നോട് പറഞ്ഞു, No, not just 1 rupee. I'm going to give you so much of money in your hand. നിന്റെ കയ്യിൽ ധാരാളം പണം ഞാൻ ഏൽപ്പിക്കാൻ പോകുകയാണ്. You will not even dream in your life. നിന്റെ നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്രയും പണം ഞാൻ നിന്നെ ഏൽപ്പിക്കും. But the riches should not deceive you. പക്ഷേ ലഭിക്കുന്ന പണം, ഈ ധനം നിന്നെ ചതിക്കരുത്. Money should not become the love of money. പണം ഉണ്ടാകുന്നത് പണസ്നേഹമായി മാറരുത്. You must always remember. എപ്പോഴും ഓർക്കണം പ്രിയപ്പെട്ടവരെ. I am the owner. ഞാൻ അതിന്റെ ഉടമസ്ഥനാണ്. You are the steward. You are manager. You are going to manage my money. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പണത്തിന്റെ കാര്യവിചാരകൻ മാത്രമാണ് നിങ്ങൾ. I never even believed that God was going to give me money. ദൈവം എനിക്ക് പണം നൽകുമെന്ന് ഞാൻ വിശ്വസിച്ചു പോലുമില്ല. I was happy for 1 rupee. ഞാൻ 1 രൂപയ്ക്ക് വേണ്ടി മാത്രം ചോദിച്ചവനാണ്. I never expected God was going to give me money. ദൈവം എനിക്ക് അധികം പണം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. That was about 48 years ago. അത് 48 വർഷം മുമ്പത്തെ കാര്യമാണ്. Do you know, my dear friends? നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? God gave me so much of money in this hands. ദൈവം ഈ കരങ്ങളിൽ ധാരാളം പണം എന്നെ ഏൽപ്പിച്ചു. I have been one of the leaders of New India Church of God. And only last month they made me the president because Pastor VSMB wanted to be with the Lord. ഞാൻ ന്യൂ ഇന്ത്യ സഭയുടെ നേതൃത്വത്തിലുള്ള വ്യക്തിയായിരുന്നു ചില കഴിഞ്ഞ മാസം എന്നെ അതിന്റെ പ്രസിഡന്റ് ആക്കി. കാരണം പാസ്റ്റർ VSMB നിത്യ വിശ്രമത്തിനായി കടന്നു. In 1980 I went to Delhi to start the ministry in North India. 1980 ഞാൻ ഡൽഹിയിൽ പോയി അവിടെ ഉത്തരേന്ത്യയിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. And the ministry was started and growing in 23 states of India. അവിടെ ശിശുശുകൾ തുടങ്ങി ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിലേക്ക് ഈ ശിശുശുകൾ വളർന്നു. If you come with me, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ, in every state of this country, ഈ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും, there you will see establishments, buildings, properties, colleges, schools worth of crores and crores and crores of rupees. ഈ ഓരോ സംസ്ഥാനങ്ങളിലും കോടിക്കണക്കിന് രൂപ വിലയുള്ള ആസ്തികൾ, കെട്ടിടങ്ങൾ, സ്കൂളുകൾ, സഭാഹാളുകൾ ഒക്കെ നിങ്ങൾ കാണുവാൻ കഴിയും. And do you know? നിങ്ങൾക്കറിയാമോ, all that money came through this hand. നിങ്ങൾക്കറിയാമോ, അതിനുള്ള പണം എല്ലാം ഈ കരങ്ങളിലൂടെ പോയി. And God said to me, ദൈവം എന്നോട് പറഞ്ഞു, that riches should not deceive you. പണത്തിന്റെ ധനികത്വം നിന്നെ ചതിക്കാൻ പാടില്ല. The money should not become the love of money. പണം പണസ്നേഹമായി മാറാൻ പാടില്ല. My dear friends, പ്രിയപ്പെട്ടവരെ, I am 70 years old. In 2 months time I'll become 70. അടുത്ത 2 മാസത്തിനുള്ളിൽ ഞാൻ 70 വയസ്സുള്ളവനായി മാറും. This is not the time to steal money anymore. ഇനി പണം നേടാനുള്ള കാലമേ അല്ല ഇത്. If I'm going to steal money, I should do it when I was 30, 40 years old so he can have a life in front of me. ഞാൻ പണം സമ്പാദിക്കണമായിരുന്നില്ല, എനിക്ക് 30ോ 40ോ വർഷം വയസ്സ് പ്രായമുള്ള സമയത്ത് അത് ചെയ്യണമായിരുന്നു. Today I can say this hand is still clean though crores and crores of rupees went through these hands. ഇപ്പോൾ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, എൻ്റെ കരങ്ങളുടെ കോടിക്കണക്കിന് രൂപ കടന്നു പോയെങ്കിലും ഈ കരം ഇപ്പോഴും ശുദ്ധിയുള്ള കരങ്ങളാണ്. Amen. The cares of this world, ഈ ലോകത്തിന്റെ ചിന്തകൾ, and the riches and of the deceitfulness, ആ ധനവും അതിന്റെ വഞ്ചനയും, it'll deceit, it'll destroy your life. ഈ അത് രണ്ടും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Never lose your vision for God. ദൈവത്തിന് വേണ്ടിയുള്ള ദർശനം ഒരിക്കലും നഷ്ടമാക്കരുത്. Never lose your heart for Jesus Christ. ദൈവത്തിന് നൽകിയ ഹൃദയം ഒരിക്കലും നഷ്ടമായി പോകരുത്. Amen. Amen. That became the third ground because of the deceitfulness of riches. ലോകത്തിന്റെ വഞ്ചനയും ധനത്തിന്റെ വഞ്ചനയും ലോകചിന്തകളും കാരണം നാലാമത്തെ നിലമാകുന്ന നിലം മൂന്നാമത്തെ നിലമായി മാറിപ്പോയി. I'll talk about the fourth one and I'm finishing. നാലാമത്തെ നിലത്തെ കുറിച്ച് പരാമർശിച്ചിട്ട് അവസാനിപ്പിക്കാൻ. Fourth ground. നാലാമത്തെ നിലം. No thorns. അവിടെ മുള്ളില്ല. Everything is fine. അവിടെ എല്ലാം നന്നായിരിക്കുന്നു. Life is good. അവിടെ ജീവിതം നല്ലതാണ്. Love the Lord. അവിടെ ദൈവസ്നേഹമുണ്ട്. Serve the Lord. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. Worship the Lord. ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. And it started to grow. അത് വളരുവാൻ തുടങ്ങി. And the time came for the harvest. അവിടെ വിളവെടുപ്പിന്റെ കാലം വന്നു. And suddenly
പെട്ടെന്ന് തന്നെ the harvest divided that group into three groups. ഇവിടെ വിളവിനെ മൂന്നായിട്ട് വിഭാഗിക്കുകയാണ്. What happened? എന്ത് സംഭവിച്ചു? When they were cutting the harvest. അവരെ വിളവെടുപ്പ് നടക്കുമ്പോൾ on one side ഒരു സൈഡില് they got only 34. അവിടെ 30 മടങ്ങ് ലഭിച്ചുണ്ട്. On the other side മറ്റൊരു വശത്ത് they got 64 avade 60 madangana lebichu only a small portion was bringing 104 oru bhagathu maatrame 100 madangu vilavu undayallo I would say that this is not just 4 ground this is 6 ground idu njan parayunnu idu naalamatha nilamalla idu aaramatha nilamaanu because even in the good ground there are 3 different kinds of people karanam nalla nilathu polum moonu vyathisthara aalukal undu only 34 avade 30 madangu maatramullavar So your fruitfulness is only 34. അവിടെ നിങ്ങളുടെ ഫലം കായ്ക്കാനുള്ള ശേഷി 30 മടങ്ങ് മാത്രമേ ഉള്ളൂ. Only 64. ഇത് 60% മാത്രമേ ഉള്ളൂ. 104. എന്നാൽ 100% The question is why? എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. Is it because of some difference in the seed? കാരണം അത് വിത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? No. ഒരിക്കലുമല്ല. It is the same seed. ഇതെല്ലാം വിത്തെല്ലാം ഒരേ വിത്ത് തന്നെയാണ് It's the same sower. അവിടെ വിതച്ചത് ഒരു വ്യക്തി തന്നെയാണ് Who is the problem? ആരാണ് പ്രശ്നം? You are the problem. നിങ്ങളാണ് പ്രശ്നം. I am the problem. ഞാനാണ് പ്രശ്നം. If I will allow myself then I can bring forth 104. ഞാൻ എന്നെ തന്നെ അനുവദിച്ചിരുന്നെങ്കിൽ എനിക്ക് 100% ഫലം കായ്ക്കാൻ കഴിയുമായിരുന്നു. Or I will bring only 64. പക്ഷേ ഞാൻ 60 മാത്രമേ ഫലം കായ്ച്ചുള്ളൂ. Otherwise only 64. അല്ലെങ്കിൽ 30% മാത്രമേ കായ്ച്ചു. I am going to pray with you now. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. You have to make a choice. നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. How do you want to bring forth the fruit? എങ്ങനെയുള്ള ഫലമാണ് എത്രത്തോളം ഫലമാണ് ഞാൻ കായ്ക്കുന്നത്? You can be 34. നിങ്ങൾക്ക് 30% കായ്ക്കാം. 64. 60% കായ്ക്കാം. 104. ഓ 100%ഉം കായ്ക്കാം. Wherever you are. നിങ്ങൾ എവിടെ ഇരുന്നാലും. Would you pray with me today? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Lord, number one, I don't want to be the third ground. ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ മുള്ളുള്ള നിലമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Number two. രണ്ടാമത്തെ പ്രാർത്ഥന. Even in the fourth ground. നാലാമത്തെ നിലത്തിൽ പെട്ടാൽ പോലും. I want to bring forth 100-fold return. എനിക്ക് 100% ഫലം കായ്പാൻ ആഗ്രഹമുണ്ട്. I'm not satisfied with 34. ഞാൻ അവിടെ 30 സമാധാനപ്പെടുകയില്ല. Not with 164. ഞാൻ 60 ഞാൻ തൃപ്തിപ്പെടുകയില്ല. I want to be 100-fold. ഞാൻ 100% ഫലം കായ്ക്കുന്നവനാ ആഗ്രഹിക്കുന്നു. Would you like to pray with me? ഞാൻ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? Wherever you are. നിങ്ങൾ ഇരിക്കുന്ന ഇടം എവിടെ ആകട്ടെ. Just raise up your hands towards heaven. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി. And say, Lord, I want to be the 100-fold man. കർത്താവേ 100 മടങ്ങ് ഫലം കായ്ക്കുന്നവനായി മാറുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 100-fold fruit full lord 100% ഫലം കായ്ക്കണം കർത്താവേ heavenly father we praise you and we thank you സ്വർഗ്ഗീയ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയ്ക്ക് നന്ദി പറയുന്നു four different grounds നാല് വ്യത്യസ്ത നിലകളെക്കുറിച്ച് but we want to be the fourth ground നാലാമത്തെ നിലമായി തിരുവാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു and even in the fourth ground lord കർത്താവേ ഈ നാലാമത്തെ നിലത്തിൽ പോലും we want to be 100-fold return 100 മടങ്ങ് ഫലം കായ്ക്കുന്നവരായി തിരുവാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു I pray that you will bless everyone എല്ലാവരെയും അങ്ങ് അതിനെ അനുഗ്രഹിക്കണമേ revive us lord ഓ നാലാ അതിനു വേണ്ടി ഒരുക്കണമേ you take us and lead us father നിയന്ത്രണം God bless you, dear friends. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.